മച്ചമാരെ, നമ്മളെ ഗ്രീൻ വില്ലേജ് പീപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. നമ്മളെ വീട്ടിലൊക്കെ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടപ്പേന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെറിയ ജ്യൂസ്. ജ്യൂസിന്റെ പേരെന്താന്ന് വെച്ചാൽ റെഡ് പാലസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് വേഗം ജ്യൂസ് ഉണ്ടാക്കി പൊളിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ബൂസ്റ്റ്, നമ്മുടെ ബൂസ്റ്റ് പൊടിയാണ്, 5 രൂപേൻ്റെ ബൂസ്റ്റ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്, പാല് ഒരു 3 പാക്കറ്റ് പാലുണ്ട്. പിന്നെ നമ്മൾ ചെറിയ പഴം, നമ്മളെ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് പഞ്ചസാര വേണം. പിന്നെ നമ്മൾ ബീട്രൂട്ട്, ബീട്രൂട്ട് വേവിച്ച ബീട്രൂട്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വേവിച്ച ബീട്രൂട്ടാണ്. പിന്നെ നമുക്ക് ഐസ്ക്രീം, കുറച്ച് ഐസ്ക്രീം നമ്മൾ എടുത്തിരിക്കണേ, അതിനൊന്ന് എക്സ്ട്രാ ഒരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഐസ്ക്രീം എടുത്ത്. നമുക്ക് വേവിച്ച് വെച്ച ബീട്രൂട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് കട്ട് ചെയ്ത് കണ്ട് ഒന്ന് സെറ്റാക്കാം, എന്നാൽ പെട്ടെന്ന് എന്താകും അരഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളെ ബീട്രൂട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കണേ, ഇനി നമുക്ക് എന്ത് ചെയ്യുക, വെള്ളം കൂട്ടാത്തതൊന്ന് അരച്ചെടുക്കാം. ലാസ്റ്റ് നമ്മൾ ഇതിൽ വെള്ളം കൂട്ടില്ല കേട്ടോ, പാൽ മാത്രമുള്ളേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ശരിക്കും അരച്ചെടുക്കാം കേട്ടോ. ശരിക്കും ബീട്രൂട്ട് അടിച്ച് ലെവലാക്കിയതിന് ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതൊരു ബൗളിക്ക് സെർവ് ചെയ്തിട്ട് ബാക്കിയെല്ലാം കൂടി സെറ്റ് ആക്കാം കേട്ടോ. നമ്മൾ നമ്മളെ ബീട്രൂട്ട് എന്താക്കിയാണ്, നമ്മൾ ശരിക്കിനല്ല ജ്യൂസ് പരിവാക്കിയാണ്, വെള്ളം കൂട്ടാതായിട്ടോ ജ്യൂസ് എടുക്കുക. നമ്മൾ ഈ ജ്യൂസിൽ വെള്ളമേ കൂട്ടണില്ല, ഉള്ളിപ്പാൽ, പാലും പിന്നെ ഐസ്ക്രീമാണ് കേട്ടോ കൂട്ടണത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മളെ പഴം, നമ്മളെ പഴം ശരിക്കും എന്ത് ചെയ്യാം, നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം കേട്ടോ. പഴം നമുക്ക് ജ്യൂസ് അടിക്കാം. നമ്മളെന്ത് ചെയ്യണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബീട്രൂട്ട് അടിച്ച അതേ രീതി തന്നെയാണ് പഴം അടിക്കണം കേട്ടോ. ഒന്ന് ആ ബീട്രൂട്ട് അവിടെ കടന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല, കാരണം എല്ലാത്തിലും ഒരു തന്നെയാണ് യൂസ് ചെയ്യണത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് പഴത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് ഷുഗറും ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് അടിച്ചെടുക്കട്ടോ. നമ്മളെ ജ്യൂസിന് വേണ്ടി അടിച്ച് വെച്ച രണ്ട് സാധനം, ഒന്ന് നമ്മളെ ബീട്രൂട്ടും ഒന്ന് പഴവും, ഇനി രണ്ടും മിക്സ് ചെയ്താണ്ട് നമുക്ക് പാലും കൂട്ടി അടിക്കാം. നമ്മളാദ്യം നമ്മളെ പഴം കുറച്ചിട്ടാണ്, പഴം ഇട്ട് കഴിഞ്ഞിട്ട് എന്താണ് മധുരമൊക്കെ നോക്കണം കേട്ടോ, മധുരം ഇല്ലെങ്കിൽ മധുരം ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുക്കാം, കുറച്ച് ബീട്രൂട്ട് ആഡ് ചെയ്യാം. കുറച്ച് മതി കേട്ടോ, മിക്സിയിൽ കൊള്ളൂ, നമുക്ക് കുറച്ച് കുറച്ച് അടിക്കണുള്ളൂ. കുറച്ച് ബീട്രൂട്ടും ഇട്ടിട്ട് പാലും കൂട്ടിങ്ങാണ്ട് എന്ത് ചെയ്യുക, അടിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ പാല്, പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഇത്രയും നേരം കൊണ്ട് തയ്യാറാക്കിയ നമ്മളെ റെഡ് പാലസ് ജ്യൂസ് ജ്യൂസ് റെഡി ആയിനെ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് മുകളിൽ ഐസ്ക്രീമും പിന്നെ കുറച്ച് ബൂസ്റ്റ് പൊടിയൊക്കെ ഇട്ടയാണ്ട് ഒന്നും കൂടി ഒന്ന് പൊളിയാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കുടിച്ച് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് അതിൻ്റെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഐസ്ക്രീം ഇട്ട് നോക്കട്ടോ. വാനില ഐസ്ക്രീമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഐസ്ക്രീം നമ്മളെ ജ്യൂസിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. പകുതി കൂടി വെച്ചാണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് മെല്ലെ ഇട്ട് കൊടുത്താൽ മതി, താന്ന് പോകേണ്ട സാധ്യത കൂടുതലാണ് കേട്ടോ. ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞാലും എന്താവും, താന്ന് പോകും. ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടോ ഇതിവിടെ തട്ടി കൊടുക്കാം. ഇനി നമുക്ക് നാലത്തിലും ജ്യൂസും ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് ജ്യൂസ് റെഡി ആയിന്. ഇനി അതൊന്ന് കുടിച്ച് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് അഭിപ്രായം പറഞ്ഞാണ്ട് പെട്ടെന്ന് തീർക്കാം. നേരത്തെ പറഞ്ഞു ലേറ്റൊക്കെ പോയി തുടങ്ങിയതിന് വൈകുന്നേരം ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുകയാണ് എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ നമ്മളെ സൂപ്പർ. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയും കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു തണുത്ത ജ്യൂസ് കുടിച്ചാണ്ട് തീർക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാറേ. ഗുഡ് ബൈ.